കടകളമൊഴുകും പുഴകളും അരുവിയും, കടകളമൊഴുകും പുഴകളും അരുവിയും, മാമലമേലെ മഞ്ഞിൻ കൂടും, കാടും കടലും കണ്ടാലും മോഹിക്കും. ഭക്ഷ്യവിലാസിനി വിശ്വവിനോദിനി കഥകളിയൊപ്പന തെയ്യം തകതക പൂരം പൊടിപൂരം. ഓളം കീറിപ്പായും ചുണ്ടനും കാടു ചേർന്നു നടക്കും വീരനും, അനന്തനുറങ്ങും മണ്ണും തിന്നി സാഗര റാണിയെ സാക്ഷാൽ കൊച്ചി കാണാൻ എന്തൊരു ചേലാട്. നമസ്കാരം. കേരളം മനോഹരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹാർദ്രമായ സ്വാഗതം. അകലം കാണാത്തത്രയും വിശാലമായി പരന്നൊഴുകുന്ന പുഴ, അകലെപ്പുഴ 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 എന്ന് പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് അകലപ്പുഴയായി കോഴിക്കോടിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന അകലാപ്പുഴ. ഇന്നത്തെ എപ്പിസോഡ് അകലാപ്പുഴയുടെ വിശേഷങ്ങളാണ്. വളരെയധികം വശപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടുകാർ തന്നെ ജോലിക്കാരും എല്ലാം കൂടിയും ഇത് സെറ്റപ്പാക്കിയിട്ട് ഒരു സ്ഥലമായിരുന്നു. കൂടുതൽ ആൾക്കാർ ഒരു രണ്ട് വർഷത്തിനിപ്പുറം അത്രേ ഉള്ളൂ. കാരണം നമ്മളിപ്പോ നേരത്തെ കോഴിക്കോട് വരുമ്പോൾ അകലാപ്പുഴയെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പൊ അറിയില്ല. ഇത് സെറ്റപ്പ് എടുത്ത് പിന്നെ ഞങ്ങളുടെ പരസ്യം കാരണം ആൾക്കാർ വന്ന് വന്നു. ഇപ്പൊ ഇന്ന് ബാംഗ്ലൂരുള്ള ആളാണ് നമ്മളെ ഹോം സ്റ്റേയിൽ താമസിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ടൂറിസത്തിന് ധാരാളം സാധ്യതകളുള്ള ഒരു ഏരിയ ആണ് അകലാപ്പുഴ എന്ന് പറയുന്നത്. അകലാപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളും തീർച്ചയായിട്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് ഇവിടുത്തെ നാട്ടുകാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാനായിട്ട് ഒരുപറ്റം ആൾക്കാർ സജ്ജരാണെന്നുള്ളതാണ്. അകലാപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരുത്താണ് തൊട്ടടുത്ത് നമുക്ക് കാണാം അല്ലെ. ആ തുരുത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതിലല്ലേ പോകാൻ പറ്റുള്ളൂ. അതെ അതെ. എന്റെ ഈ യാത്ര കാണുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ വേമ്പനാട്ട് കായലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെന്ന്. ഇതല്ല, വേമ്പനാട്ട് കായലല്ല ഇത്. കോഴിക്കോടിന്റെ കുട്ടനാട് എന്നറിയപ്പെടുന്ന അകലാപ്പുഴയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. അപ്പോ നമ്മളിപ്പോ പുറപ്പെട്ടിരിക്കുന്നത് ലേക്ക് വ്യൂ പാലസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്ന്, ഒരു ബോട്ട് സർവീസ് നടത്തുന്ന സ്ഥലത്തു നിന്നാണ്. അവിടെ ഇപ്പോ നമുക്ക് ഓൾറെഡി ആയിട്ട് കുട്ടികള് കളിക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. പിന്നെ ഈ മീറ്റിങ്ങുകളും കാര്യമെല്ലാം നടത്താനുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ താമസിക്കാനുള്ള ഹോം സ്റ്റേ ഉണ്ട്, ഹോട്ടൽ സൗകര്യമുണ്ട്. പിന്നെ വിശാലമായ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ, അതായത് സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഈ നാട്ടുകാർ കാത്തിരിക്കുകയാണ്. ഒരു പുഴ മതി ഒരു നാടിന് മാത്രമായിട്ട്, ഒരു ഒരു നാടിന് നന്നാവാനായിട്ട് സകല സമ്പാദ്യവും കൊടുക്കാനായിട്ട് ഒരു പുഴ തയ്യാറായി നിൽക്കുകയാണ്. ഈ പുഴ കൊണ്ട് ജീവിക്കുകയാണ് ഈ നാട് മുഴുവൻ. അത് ഈ പറഞ്ഞ പോലെ അവർക്ക് തങ്ങാനൊരു ഇടമൊരുക്കുന്നവരാണെങ്കിൽ ശരി തന്നെ, അവർക്ക് ഇവിടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്ന ആ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ശരി തന്നെ, ചെറുകിട മത്സ്യബന്ധന തൊഴിലാളികൾ ധാരാളമുള്ള ഇടമാണ് ഈ ഇടം. ഇതുപോലെ സൗഹൃദങ്ങൾ പങ്കുവച്ചും കുടുംബത്തിന്റെ സ്നേഹം പങ്കുവച്ചൊക്കെ വിനോദസഞ്ചാരികൾ ഇങ്ങനെ ഈ പുഴയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക, എത്ര രസകരമായ കാഴ്ച. ഇത്തരത്തിലുള്ള ധാരാളം ബോട്ടുകളിവിടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇതിപ്പോ നല്ലൊരു ഒരു സമയമാണ്, കാരണം നമുക്കിങ്ങനെ അധികം വെയിലില്ല,
മഴയില്ല, ഒരു ഒരു എന്താ പറയുക, വളരെ കുളിർമയുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നത്. ഇപ്പോ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഈ പാപ്പൻ ദുരത്തിനെ ചുറ്റി നമ്മളിങ്ങനെ പോവുകയാണ്. ഏകദേശം ഒരു 2-3 ഏക്കറോളം സ്ഥലമുണ്ട് അവിടെ, മുഴുവൻ തെങ്ങാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ കോഴിക്കോട് എത്ര പ്രാവശ്യം വന്നിട്ട്? കോഴിക്കോടത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണ്? എന്നോട് നേരത്തെ ചോദിച്ചാൽ ഞാൻ പറയും മാനാഞ്ചിറ മൈതാനം, പിന്നെ മിഠായി തെരുവ്, കോഴിക്കോട് ബീച്ച്, ഇങ്ങനെ വളരെ ചുരുങ്ങിയ കുറച്ച് പേരിൽ പറയാൻ മാത്രമേ എനിക്കും അറിയാമായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴല്ലേ അറിയുന്നത്, അകലാപ്പുഴ, അകലാപ്പുഴ ഒരുക്കുന്ന ഒരുപാട് എന്താ പറയുക, ഒരുപാട് മനോഹരമായ കാഴ്ചകൾ, തുരുത്തുകൾ, കുന്ന്, മല, മരങ്ങൾ, നിറയെ തെങ്ങുകൾ, മത്സ്യബന്ധനം, അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ്. കോഴിക്കോടിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിറയെ ഹൗസ് ബോട്ടുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ രസകരമായ കാഴ്ച വെച്ചാൽ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഹോം സ്റ്റേസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിങ്ങനെ ഉൾഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളെ നമ്മുടെ ഏറ്റവും മനോഹരമാക്കുന്ന, പ്രകൃതി ഒട്ടും മലിനപ്പെടുത്താത്ത തരത്തിലുള്ള അവരുടെ ഒരു പെരുമാറ്റം നമ്മൾ നോക്കാം. ഈ പുഴയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്പം പോലും എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിയുകയോ അത്തരത്തിലുള്ള ഒരു മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നില്ല ഇവിടെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ നാട്ടുകാർ തന്നെ ഈ പ്രകൃതിയെ, ഈ പുഴയെ മനോഹരമായി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഈ പുഴയാണ് അവരുടെ ജീവിത നാഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഴ ഒരു വരമായി അവർക്കും. നമ്മൾ മലയാളികൾ മറക്കാനാകാത്ത ഒരു സിനിമയുണ്ട്, ഒരു ഉമ്മ കൊണ്ട്, ഒരു ചുംബനം കൊണ്ട് പുകവലി നിരോധിച്ച ഒരു സിനിമ. തീവണ്ടി എന്നാണ് സിനിമയുടെ പേര്. തീവണ്ടിയിൽ പുകവലി നിയന്ത്രിക്കാനായിട്ട്, നിർത്താനായിട്ട് ടോവിനെ കൊണ്ട് താമസിപ്പിക്കുന്ന ഒരു തുരുത്തുണ്ട്. ആ തുരുത്താണ് പാമ്പൻ തുരുത്ത്. അകലപ്പുഴയിലൂടെ ഞാനിപ്പോ സഞ്ചരിച്ചു പോകുന്നത് ഒളവപ്പാറയിലേക്കാണ്. ഈ അകലപ്പുഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ അകലപ്പുഴ എന്ന പുഴ എന്നാണ് പറയുന്നതെങ്കിൽ ഇതിനൊരു കായലിന്റെ സ്വഭാവം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം വർഷത്തിൽ പകുതി സമയം, അല്ലെങ്കിൽ ഒരു 6 മാസത്തോളം ഇതിന് ഉപ്പുരസം ഉണ്ടാവും. അപ്പൊ ഒരു കായലിന്റെ സ്വഭാവമാണെന്നാണ് പറയുന്നത്. അപ്പൊ കായലിന്റെയും പുഴയുടെയും സ്വഭാവമുള്ള അകലപ്പുഴയിലൂടെയാണ് ഞാനിങ്ങനെ അകലം കാണാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇനി എന്റെ യാത്ര ഒളവപ്പാറയിലേക്കാണ്. അകലപ്പുഴയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇനി ഒളവപ്പാറ എത്താറായിട്ടുണ്ട്. നമ്മള് പോകുമ്പോൾ വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും ഹൗസ് ബോട്ടുകൾ ധാരാളം ഇങ്ങനെ കിടക്കുന്നതാണ്. നമുക്ക് ഇത്തരം ഹൗസ് ബോട്ടുകൾ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട്, കാഴ്ചകൾ കാട്ടിക്കൊടുക്കാനായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മള് പോകുന്നത് ഒളവപ്പാറ എന്ന ആ ഗ്രാമഭംഗി, ഒളവപ്പാറ എന്ന സ്ഥലത്തിന്റെ ഗ്രാമീണത ആസ്വദിക്കാനും അതിനോടൊപ്പം ചേരാനുമാണ് ഇപ്പൊ ഞാൻ എന്റെ യാത്ര. അങ്ങനെ അകലാപ്പുഴയിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഇതാ ഒളവപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ഒളവപ്പുഴ, അവിടെ പാറയുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതമേ. 1986 പുറത്തിറങ്ങിയ ചിത്രമാണ്. മലയാളത്തിന്റെ പ്രിയങ്കരനായ MT വാസുദേവൻ നായർ എഴുതി ഹരികരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നിന്റെ ഷൂട്ട് നടന്നത് ഇവിടെ. ആണോ? അപ്പൊ അടുപ്പിച്ചോ. എന്തായാലും നിർത്തിയത്.
ഹലോ ആ ഹലോ ഞാനൊരു കൂക്കിട്ടായിരുന്നു കേട്ടായിരുന്നു പകലപ്പുഴയിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കണ്ടു കണ്ടു വരികയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഉളവപ്പാറയില് ഉളവപ്പാറ എന്താ ഇവിടെ ഉളവപ്പാറ എന്ന് പറയാൻ കാര്യം ഉളവപ്പാറയുടെ നല്ലൊരു പാറ ഉണ്ട്. പഴയ കാലത്തുള്ള പാറ പൊട്ടിച്ചിട്ട് കൊണ്ട് ആളുകൾ പണ്ട് കൺസ്ട്രക്ഷൻ ഒക്കെ തോണിമാർക്കായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പൊ വലിയ ഒരു ഇതൊരു തടാകം പോലെ ആ പാറ പൊട്ടിച്ച സ്ഥലത്ത് വെള്ളം നിന്നിട്ട് ആയിരിക്കാണ്. ഇനി പരിസ്ഥിതി പ്രശ്നവാദികളൊക്കെ വന്നിട്ട് പാറ പൊട്ടിക്കൽ നിർത്തിച്ചതാണ്. ആ നന്നായി. ഈ വീട് കണ്ടിട്ടുണ്ടോ? സാഗരങ്ങളെ പാടിയുണർത്തിയ എവിടെയായിട്ട് ആ പാട്ട് പാടിയ മോഹൻലാൽ ടേപ്പ് വെച്ചത് എവിടെയായിരുന്നു പാട്ട് വെച്ചത്? ആ അവിടെയാണ്. ആ ആ അപ്പൊ അവിടെ ആ ഇപ്പൊ ടേപ്പില്ല, നമുക്ക് പകരം റേഡിയോക്ക് പറയുന്നത് വെക്കാം. ഞാൻ ഷട്ടത്രി ഒരു പുള്ളി ബോഡിയൊക്കെ കാണിച്ചിരിക്കുന്നെ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പോരു നീ. 1986 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എം ടി വാസുദേവൻ നായരുടെ രചനയ്ക്ക് ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചാഗ്നി എന്ന സിനിമ അതിവിടെയാണ് സംഭവിച്ചത്. ആ രംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഗീത ജയിലിൽ നിന്ന് വന്നതിന് ശേഷം അല്ലേ ലാലേട്ടൻ ഇങ്ങനെ റേഡിയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ ഒരു റേഡിയോ ഞാൻ പാട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് സാഗരങ്ങളെ എന്ന പാട്ട് ഇങ്ങനെ പാടി കേൾപ്പിച്ചു കൊടുത്തത് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിനുശേഷം പെരുമഴക്കാലവും ഇവിടെ ആയിരുന്നല്ലേ പെരുമഴക്കാലം. എട്ടന്റെ പേരെന്താണ്? എന്റെ പേര് സുനിൽ. ഒളവപ്പാറ അടിപൊളി സൂപ്പർ. അങ്ങനെ ഒളവപ്പാറ വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, ഇത് കാണാൻ പറ്റി. ഇതും ഒരു കാഴ്ചയാണ്. ഇവിടെ ആൾക്കാർ വന്ന് കാണാറുണ്ടോ വീട്? ആണല്ലേ, എത്ര വർഷമായില്ലേ സിനിമ ഇറങ്ങിയിട്ട്. കനകാംബരങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് മോണിഷ പിന്നെ വിനീത് സിനിമ ഷൂട്ട് ചെയ്തത് ആണല്ലേ. ഓക്കെ, എന്തായാലും വലിയ സന്തോഷം. കാരണം ഈ ഈ നമ്മൾ ഈ അകലപ്പുഴയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒളവപ്പാറയിലെ ഈ വീട് കാണുമ്പോൾ പഴയ ഗൃഹാതുരത ഇങ്ങനെ മനസ്സിലുണരുന്നുകൊണ്ടാണ് ഇങ്ങനെ കയറി വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ പറഞ്ഞ പോലെ വിനോദസഞ്ചാരത്തിന് വരുന്ന കൂട്ടത്തിൽ ഒന്ന് കയറി കാണാം, കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല, സന്തോഷം. നാടൻ ഫുഡ് കിട്ടും പറഞ്ഞല്ലോ അവിടെ അല്ലേ. ചരിഞ്ഞുകൊണ്ട് പോകലോ ലാവില്ലെന്നറിയാം. എന്നാൽ വിശപ്പ് വന്നാൽ പിന്നെ ഒന്നും മാർഗ് വരെ നേരെ ഒളവപ്പാറയിൽ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ പോവുകയാണ്. എത്ര എത്ര അല്ല നമസ്കാരം. ഇത് കുടുംബശ്രീയുടെ ആണോ അതോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇന്നെന്താ കറി കഴിക്കാനുള്ളത്? പുട്ടും കടലക്കറിയുമാണ്. നമസ്കാരം, പേരെന്താണ്? ധന്യയും സ്നൂപയും ദിവ്യ. നിങ്ങൾ മൂന്നുപേരുടെ എൻ്റെ ആൾക്കാർ. ഓക്കെ, ഷീജ അവിടെ പോയി ലീവ്. ആ അപ്പൊ പുഴയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നനുത്ത ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കണ്ടോ കണ്ടോ ചെറിയ ചെറിയ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഡ്രിസലിങ്. അപ്പോൾ ഈ മഴയെ തിരുന്നുകൊണ്ട് ഇങ്ങനെ നല്ല ചൂട് പുട്ടും പയറുകറിയും കഴിക്കാൻ പോവുകയാണ് ഞാൻ. എത്ര എത്ര സിനിമകളാണെന്ന് അറിയാം ഒളവപ്പാറ നടത്തിയിരിക്കുന്നത്? നമ്മുടെ ടൊവിനോയുടെ തീവണ്ടി, നമ്മുടെ ജയസൂര്യയുടെ ക്യാപ്റ്റൻ, കമൽഹാസന്റെ ചില സിനിമകൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ സിനിമ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരുപാട് ആകർഷിക്കുന്ന ഒരിടമാണിത്. കാരണം കാഴ്ചക്കാരന് ഏറ്റവും കൗതുകമുള്ള കാഴ്ചകളും മനോഹരമായ കാഴ്ചകളും സമ്മാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇടമാണ് ഒളവപ്പാറ. അപ്പോൾ ഒളവപ്പാറയിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ പുട്ട് കഴിക്കാൻ പോവാണ്. അപ്പാ അകലാപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. സാധാരണ നമുക്കറിയാം ഇത്തരം ഏരിയകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് വരുമ്പോഴൊക്കെ നമ്മളെ നമ്മൾ നല്ല നല്ല ഹോം സ്റ്റേ നമ്മുടെ ഇത്തരം ഈ ടൂറിസ്റ്റുകളെ സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ എന്താണ് കുതിപ്പിക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വലിയ വലിയ റിസോർട്ടുകൾ തയ്യാറാകാറുണ്ട്. പക്ഷെ നമ്മൾ അകലാപ്പുഴയുടെ പോകുമ്പോൾ മിക്കവാറും കാണുന്നത് ഹോം സ്റ്റേസ് ആണ്. അതുപോലൊരു ഹോം സ്റ്റേ നമുക്ക് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. Thank you.
നമസ്കാരം. എവിടത്തേക്കാണ്? തേങ്ങാപ്പറമ്പത്തേക്ക്. തേങ്ങാപ്പറമ്പത്തേക്ക് സ്വാഗതം. പേരുടെ ഫുള്ള് എങ്ങനെയാണ്? രാജൻ തേങ്ങാപ്പറമ്പത്ത്. ചേച്ചിയുടെ പേര്? ഷീജ. ഷീജ തേങ്ങാപ്പറമ്പത്ത്. ഷീജ രാജൻ തേങ്ങാപ്പറമ്പത്ത്. എത്ര പേർക്ക് താമസിക്കാൻ പറ്റും ഇവിടെ? ഇവിടെ 8 പേർക്ക് താമസിക്കാം. നമ്മുടെ നോർമലി 6 പേരൊക്കെയാണ്. അത് 2 പേര് എക്സ്ട്രാ വന്നാലും താമസിക്കും. രാജേട്ടൊക്കെ താമസിക്കുന്ന, ചേച്ചിയൊക്കെ താമസിക്കുന്ന ഇവിടെ തന്നെയാണ്. ഞങ്ങള് വീടാണ് താഴെ, മേലെയാണ് ഹോം സ്റ്റേ. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഹോം സ്റ്റേ തന്നെയാണ്. സാധാരണ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കാണുന്ന വലിയ വലിയ റിസോർട്ടിന്റെ ഒരു മാതൃകയല്ല നമ്മൾ. തീർച്ചയായിട്ടും ഒരു ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോംലി ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അവിടുന്ന് കുടുംബത്തിനും കുടുംബത്തിനെയാണ് നമ്മൾ സ്വീകരിക്കാൻ നിൽക്കുന്നത്. അകലെയുള്ള പുഴ, അകലെയുള്ള പുഴ എന്ന് പറഞ്ഞ് പറഞ്ഞ് അകലാപ്പുഴയായി മാറിയ അകലപ്പുഴയിലൂടെ, അകലാപ്പുഴയിലൂടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. തിരിച്ച് ഞാൻ വീണ്ടും എന്റെ ലൈജു റെഡിയല്ലേ? റെഡി പോവാം. അകലപ്പുഴയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മള് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലെ ഷിക്കാർ ബോട്ടുകൾ ഇങ്ങനെ ഉണ്ടാവും നമുക്ക് നമ്മുടെ യാത്രയ്ക്ക്. ഇത് ധാരാളം ഷിക്കാർ ബോട്ടുകൾ ധാരാളം ഉണ്ട് ഇങ്ങനെ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന. അല്ലാത്ത വള്ളങ്ങളുണ്ട്, കെട്ട് വള്ളങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യാത്രയ്ക്ക് സൗകര്യം അല്ലെങ്കിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോകാനായിട്ട് ഇത്തരം ഷിക്കാർ വള്ളങ്ങളാണ് എപ്പോഴും നല്ലതായിട്ട് വരുന്നത്. പിന്നെ ഈ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിടത്തോളം നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കുഞ്ഞു 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 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്രധാനപ്പെട്ട ഇടങ്ങളിലൂടെ ആയിരിക്കും കേരള മനോഹരം സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ എപ്പോഴും മനസ്സിന് വല്ലാത്ത സന്തോഷം തരുന്ന ഒരു കാര്യം ഓർക്കാറുണ്ട്, കാരണം അത് മറ്റൊന്നുമല്ല, സത്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. കാരണം അറിഞ്ഞതും അറിയാത്തതുമായ ഇടങ്ങളിലൂടെയുള്ള എന്റെ യാത്ര, കേരള മനോഹരം എന്ന പ്രോഗ്രാമിലൂടെ എത്രയോ ഇടങ്ങളിലേക്കാണ് നമ്മൾ എത്തപ്പെടാറുള്ളത്. ഞാൻ കാണുന്നതിലൂടെ നിങ്ങളെയും കാട്ടിത്തരുമ്പോൾ അതിന്റെ സന്തോഷം, ആത്മസംതൃപ്തി ഒക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷത്തോടെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം കാഴ്ചകൾ ഇനിയുമുണ്ട്. കേരളത്തിലെ നമ്മൾ കണ്ടതും കാണാത്തതുമായ കാഴ്ചകളിലൂടെയുള്ള യാത്ര, കേരള മനോഹരം യാത്ര തുടരുന്നു. ഇന്ന് തൽക്കാലത്തേക്ക് വിടാം.